ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊട്ടുവെള്ളരി വെച്ചുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ നന്നായിട്ട് പഴുത്ത ഒരു പൊട്ടുവെള്ളരിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കുരുവും തൊലിയുമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ളതാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടച്ച് ശർക്കര വേണം. ഇത് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 ടീസ്പൂൺ തേങ്ങ വേണം. പിന്നെ വേണ്ടത് നമ്മൾ ചോറ് വെക്കണ അരി ഒരു 4 ടേബിൾ സ്പൂൺ എടുത്ത് നന്നായി വറുത്ത് പൊടിച്ചതാണിത്. ഇനി നമുക്ക് പൊട്ടുവെള്ളരി ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം. ഇവിടെ മിക്സിയിലൊന്നും ഇട്ടടിക്കണില്ല. നന്നായിട്ട് പഴുത്തതുകൊണ്ട് തന്നെ നമുക്കിത് കയ്യിൽ വെച്ചൊന്ന് ഉടച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലെ കട്ടകളൊക്കെ ഒരുവിധം ഉടഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. ഇതിലെ കട്ടകളൊക്കെ ഒരുവിധം ഉടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഈ ശർക്കര നന്നായി മിക്സ് ചെയ്യാം. ഈ ശർക്കരയുടെ കഷ്ണങ്ങളും ഈ പൊട്ടുവെള്ളരിയുടെ ചെറിയ കഷ്ണങ്ങളും ഒക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് അരി വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരി വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ഇടുമ്പോൾ ഇതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ പൊട്ടുവെള്ളരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിനൊക്കെ തണവ് നൽകുന്ന ഒരു ജ്യൂസാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.